അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയനിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുട്ടികളെല്ലാവരും നമുക്ക് സ്വന്തത്തിനു വേണ്ടിയും നമ്മുടെ കുടുംബക്കാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂറത്തുൽ ഹുജുറാത്ത് മനഃപ്പാഠം അവസാനിച്ചു കഴിഞ്ഞു, അവസാനിച്ചു അല്ലേ? ആ, ഇനി നമുക്ക് പഠിക്കാനുള്ള അധ്യായം അതിന് തൊട്ട് താഴെയുള്ള 50-ാമത്തെ സൂറത്താണ്. ഏതാണ് സൂറത്തിൻ്റെ പേര്? 50-ാമത്തെ സൂറത്ത്, 50, സൂറത്തു ഖാഫ്. സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഖാഫ്. ഓക്കെ, സൂറത്തു ഖാഫിൻ്റെ ഫസ്റ്റ് ആയത്താണ് ഇന്ന് പഠിക്കുന്നത്, വളരെ ചെറിയൊരായത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ അധ്യായം നമ്പർ എത്രയായിരുന്നു? 49. ഓക്കെ. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد. ചെറിയ ആയത്താണ് ഫസ്റ്റ് ഭാഗം. ഖാഫ് എങ്ങനെ ഓതാ? ഖാഫ്, ഖാഫ് ആണ് നമ്മുടെ സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ സൂറത്തിന്റെ ആദ്യത്തിൽ വന്നത് ഖാഫ് എന്ന അക്ഷരമാണ്. അത് നമ്മുടെ അറബി അക്ഷരമാലയിൽ എങ്ങനെയാണ് ഉച്ചരിക്കുക, അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക. സൂറത്തുൽ ബഖറയുടെ തുടക്കം എന്താണ്? അലിഫ് ലാം മീം അല്ലേ. നമ്മൾ അറബിയിൽ ഉച്ചരിക്കുമ്പോഴും എങ്ങനെയാണ്? അലിഫ് ലാം മീം. ആ, അതിന് കൂട്ടിച്ചേർത്ത് വായിച്ചു. അപ്പോൾ ചില സ്ഥലത്ത് മണിക്കാനുണ്ടാകും, ചില സ്ഥലത്ത് മണിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അത് ഖുർആനിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യേണ്ടുള്ളൂ? മണിക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ നീട്ടാനുണ്ട്, ഇങ്ങനത്തെ അക്ഷരങ്ങളുടെ മുകളിൽ വലിയ വര ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. ആ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നീട്ടിക്കൊടുക്കുക, നന്നായിട്ട് ഒരു 6 ഹർക്കത്ത് വരെയൊക്കെ നീട്ടുക, അല്ലെങ്കിൽ കൂടുതൽ നീട്ടണ്ട, അല്ലെങ്കിൽ നീട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, നീട്ടാൻ പാടില്ല. അപ്പൊ ഒന്നുകൂടി ആയത്തോതാം. والقرآن المجيد والقرآن المجيد ദ അവസാനത്തിൽ മറ്റേ കൽക്കരന്റെ അക്ഷരങ്ങൾ പെട്ടതാണ്. ഓക്കെ, ഒന്നുകൂടി ഓതാം. ഖാഫ് والقرآن المجيد എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ 2-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.